Hi dears, welcome to Kathu Sovan. This is a sweet recipe. I am going to make a sweet item. ആ ഒരു കപ്പ് ഉഴുന്ന് നന്നായിട്ട് കഴുകി മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് 3 മണിക്കൂർ കുതിർത്തെടുത്ത ഉഴുന്നാണിത്. നന്നായി തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിന് ഒരു മിക്സി ജാർ എടുത്ത് ഉഴുന്നിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി അല്ല നമുക്ക് ആവശ്യം. കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. 1/4 സ്പൂൺ ഉപ്പ് കൂടെ നമുക്കിടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് ജിലേബിയുടെ ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മളതിലോട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. 3-4 ഡ്രോപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഓപ്ഷണലാണ്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കളറില്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ കളറിന് പകരം വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് നമുക്കിത് കളറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പിന് വേണ്ടിയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരൽപ്പം കളർ കൂടി ഇതിലേക്കും ചേർത്ത് കൊടുക്കണം. 2-3 ഡ്രോപ്പ് ഇട്ടാൽ മതിയാകും. വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം ഷുഗർ സിറപ്പിന്. ആ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുത്ത് സ്റ്റൗ സിമ്മിലാക്കി നമുക്കത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം മാവ് നമുക്കൊരു ഐസിങ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഐസിങ് ബാഗിലാണ് ഇടുന്നത്. അല്ലാതെ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിലാണെങ്കിലും ഇതുപോലെ കൗണാക്കിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കിത് ചുറ്റി കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ഹീറ്റിൽ തന്നെ ചൂട് വെക്കേണ്ടതാണ്. എന്നിട്ട് നമുക്കിത് ഓരോ ട്രിപ്പായിട്ട് വറുത്തെടുക്കാം. ഒരു വശം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ശേഷം ഇതിൽ നിന്ന് നമ്മൾ വറുത്ത് കോരിയ ജിലേബി നമുക്ക് സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് ഒരു 10 സെക്കൻഡോളം ഇട്ട് വെച്ചാൽ മതി. അപ്പോഴത്തേന് നമുക്കത് എടുത്ത് മാറ്റാം. ചൂടോടെ തന്നെ എണ്ണയിൽ നിന്നും കോരിയ ശേഷം അത് സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സിറപ്പിനും ചൂടുണ്ടായിരിക്കണം. ഞാനിത് ആദ്യം ഉണ്ടാക്കിയ ഒരു ട്രിപ്പ്. അതിൽ നിന്ന് ഇട്ട ഉടനെ 10 സെക്കൻഡ് മാത്രം വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കുവാണ്. വളരെ ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ജിലേബി തന്നെയാണ്. വായിലിട്ടാൽ ശരിക്കും അലിഞ്ഞു പോകുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വളരെ ധൈര്യത്തോടെ തന്നെ നമുക്കിത് കൊടുക്കാം. ഇതുപോലെ ഓരോ ട്രിപ്പും ഉണ്ടാക്കിയെടുക്കുന്ന ജിലേബി നമുക്ക് ഷുഗർ സിറപ്പിലിട്ട് എടുത്തു മാറ്റി വെക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്ന് എനേബിൾ ചെയ്തിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റാണ്. അതൊരു മീഡിയം ഹീറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.